നമസ്കാരം, കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. സുഹൃത്ത്, ചേട്ടത്തി, അതിലുപരി ഒരു സ്ത്രീ എത്ര ക്രൂരയാകരുതെന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ലക്ഷ്മി പ്രമോദ്. കേവലം 50,000 രൂപ പ്രതിഫലം വാങ്ങിയാണ് ഒരു സാധു പെൺകുട്ടിയെ മരണത്തിലേക്ക് തള്ളിയിട്ടത്. ക്രൂരതയുടെ മുഖങ്ങൾ ഓരോന്നായി മനസ്സിലാക്കിക്കൊണ്ടാണ് SP KG സൈമണിന്റെ കേസ് അന്വേഷണം മുന്നേറുന്നത്. ലക്ഷ്മി പ്രമോദ് ഹാരിസിന്റെ ഉമ്മയിൽ നിന്നും കൊട്ടേഷൻ എടുത്തത് കേവലം 50,000 രൂപയ്ക്കാണ്. വിവാഹം ഇനി താമസിപ്പിക്കാൻ കഴിയില്ലെന്നും താൻ 3 മാസം ഗർഭിണിയാണെന്നും അതിനാൽ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് റംസി ലക്ഷ്മി പ്രമോദിനെ സമീപിച്ചത്. എന്നാൽ ഇത് മറ്റാരോടും പറയരുതെന്നും പറഞ്ഞാൽ ഈ വിവാഹം നടത്താൻ കൂട്ടുനിൽക്കാൻ തനിക്കാകില്ലെന്നും ലക്ഷ്മി പ്രമോദ് റംസിയെ ധരിപ്പിച്ചു. റംസി അറിയാതെ ഹാരിസിന് മറ്റൊരു വിവാഹം ഉറപ്പിച്ചിരുന്നതിനാൽ ഹാരിസും ലക്ഷ്മി പ്രമോദും വിഷയം ഹാരിസിന്റെ ഉമ്മ ആരിഫയുമായി സംസാരിച്ചു. ലക്ഷ്മി പ്രമോദിന് മാത്രമേ റംസിയെ വീട്ടിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്നതിനാലും ലക്ഷ്മി പ്രമോദിന് ബാംഗ്ലൂരിലെ സ്വകാര്യ ഹോസ്പിറ്റലിൽ മുൻപരിചയമുണ്ടായിരുന്നതിനാലും ലക്ഷ്മി പ്രമോദ് പറഞ്ഞാൽ റംസി കേൾക്കുമെന്നതിനാലും ആരിഫായും ഹാരിസും ഗർഭചിത്രം നടത്താനുള്ള ചുമതല നടിയെ ഏൽപ്പിക്കുകയായിരുന്നു. എന്നാൽ ഈ അവസരം ലക്ഷ്മി പ്രമോദ് മുതലാക്കി 50,000 രൂപയ്ക്ക് ആരിഫായിൽ നിന്നും നടി കൊട്ടേഷൻ ഏറ്റെടുക്കുകയായിരുന്നു. ഈ റംസി ഈ ഹാരിസിൻ്റെ വീട്ടുകാർ റംസിക്ക് ഭ്രൂണഹത്യയുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി പ്രമോദിൻ്റെ കൈവശം 50,000 രൂപ കൊടുത്തു വിട്ടായിരുന്നു. ഇത് ലക്ഷ്മി പ്രമോദും റംസിയും അതുപോലെ തന്നെ ഹാരിസും ഒക്കെ ആയിട്ട് പോയി ബാംഗ്ലൂർ പോയി ഭ്രൂണഹത്യ നടന്നതിന് ശേഷം ബാക്കി വന്ന പൈസയൊക്കെ ഇവർ ഭക്ഷണങ്ങൾ മേടിച്ച് കഴിക്കുക ആ ഒരു അടിച്ചുപൊളി കഴിഞ്ഞ കാര്യമൊക്കെ ഈ റംസി ഈ കാര്യം അനസിയോട് പറഞ്ഞിട്ടുണ്ട്. ഗർഭചിത്രം നടത്താൻ ഹോസ്പിറ്റലിൽ വിവാഹ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുമെന്ന് അറിയാവുന്ന നടി ഈ കാര്യം ശരിയാക്കി തരാൻ ഹാരിസിനോട് ആവശ്യപ്പെട്ടു. തുടങ്ങാൻ പോകുന്ന സ്ഥാപനം റംസിയുടെ പേരിൽ കൂടി ആകുന്നതിനും ബാങ്കിൽ നിന്നും ലോൺ എടുക്കുന്നതിനും എന്ന് പറഞ്ഞാണ് റംസിയിൽ നിന്നും പിതാവിന്റെ വിവാഹ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച അതിൽ ഹാരിസിന്റെയും റംസിയുടെയും പേരുകൾ ചേർത്ത വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത്. പുതിയ വധുവിന്റെ പിതാവിനെ ഹാരിസിന്റെ സ്ഥാപനം കൊണ്ടുവന്ന് കാണിക്കുകയും വിവാഹം ഉടൻ നടത്താൻ തയ്യാറാണെന്ന് പുതിയ കുട്ടിയുടെ പിതാവ് സമ്മതിക്കുകയും ചെയ്ത ദിവസമായതിനാൽ ഇരുചെവി അറിയാതെ ഗർഭചിത്രം നടത്താൻ സെറ്റിലേക്കെന്ന് പറഞ്ഞാണ് ലക്ഷ്മി പ്രമോദ് റംസിയെ വീട്ടിൽ നിന്നും കൊണ്ടുപോകുന്നത്. പക്ഷേ ഹാരിസും ലക്ഷ്മി പ്രമോദിന്റെ ഭർത്താവും കൂടി നേരെ പോയത് ബാംഗ്ലൂരിലേക്കായിരുന്നു. 4 ദിവസത്തെ ഷൂട്ട് ബാംഗ്ലൂരിലുണ്ടെന്ന് പറഞ്ഞാണ് റംസിയെ വിശ്വസിപ്പിച്ചത്. എന്നാൽ ബാംഗ്ലൂരിലെത്തി ഹോസ്പിറ്റലിന് സമീപം ഹോട്ടലിൽ റൂം എടുത്ത ശേഷം ലക്ഷ്മി പ്രമോദിന്റെ കുഞ്ഞിന് സുഖമില്ല എന്ന് പറഞ്ഞ റംസിയെ കൂട്ടി ഹോസ്പിറ്റലിൽ എത്തി. അപ്പോഴാണ് റംസിക്ക് ചതി പിടികിട്ടിയത്. ഗർഭചിത്രത്തിന് മുന്നോടിയായുള്ള ഗുളികകൾ ലക്ഷ്മി പ്രമോദ് നിർബന്ധിച്ച് കഴിപ്പിക്കുകയും ഗർഭചിത്രത്തിന് വിധേയമാക്കുകയും ചെയ്തു. എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ലടി ഇവർ അതിനാ പോകുന്നത്, മോക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോകുമായിരുന്നു ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ്. പിത്തായും അത് തന്നെ അടിച്ചിരുന്ന മോക്ക് സുഖമില്ല, അപ്പൊ അതായിരിക്കും വിളിച്ചോണ്ട് പോകുന്നത്. അപ്പൊ ഇത്ത ചോദിച്ച് ഇത് എവിടെ പോകുന്നത്, ആശുപത്രി അറിഞ്ഞല്ലേ, കിംസ് അറിഞ്ഞല്ലേ. അവൻ പറഞ്ഞില്ല, അത് ഒരു കാര്യമുണ്ട്, എന്നെ കാര്യം എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് ഉരുട്ടിപ്പരട്ടി വിളിച്ചോണ്ട് പോയി. അവിടെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഇത്ത ഞെട്ടി ഇവിടെ വന്നേ ചോദിക്കുന്നു. അപ്പോഴായി ലക്ഷ്മി പ്രമോദ്, റംസി ഇത് ഇന്ന കാര്യമാണ്, ഇപ്പം കല്യാണം നടത്താതെ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഹാരിസിന്റെ ഉമ്മയെ വിളിച്ച് ഇത്താക്കി കൊടുത്തു. ഹാരിസിന്റെ ഉമ്മ പറഞ്ഞു വെച്ചാൽ ഇപ്പൊ അവൻ ജോലിയും കൂലിയൊന്നുമില്ല, ഇപ്പൊ ഇങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും നാണക്കേടാ, അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ഇതുമായിട്ട് മുമ്പോട്ട് പോകത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇത്തം പറയുന്നത്. അവൾ ഇഷ്ടമുണ്ടായിട്ടൊന്നും അവരോട് ചെയ്തത്, അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ, അവർ മരുന്ന് നിർബന്ധിച്ച് കൊടുത്തതാന്ന്. ഭ്രൂണഹത്യ ചെയ്തില്ലെങ്കിൽ, അബോർട്ട് ചെയ്തില്ലെങ്കിൽ നിന്നെ കല്യാണം കഴിക്കില്ല എന്ന് ആരിഷും അതുപോലെ കുടുംബക്കാരും പറഞ്ഞ് അവസാന ഗത്യന്തരമില്ലാതാണ് റംസി ഭ്രൂണഹത്യയ്ക്ക് സമ്മതിച്ചതെന്നാണ് നമ്മൾ അറിയുന്നത്. സമ്മതിച്ചതല്ല, നിർബന്ധിച്ച് തന്നെ ചെയ്തിരിക്കുകയാണ്. എടേ, ഞാൻ മനസ്സുണ്ടെന്നും അല്ലേടി, അവരെന്നെ അത്രമാത്രം നിർബന്ധിച്ച് എനിക്ക് ചെയ്യേണ്ടി, അവരെന്നെ കൊണ്ട് മരുന്ന് കഴിപ്പിച്ച് നിർബന്ധിച്ച് ഞാൻ വേണ്ട വേണ്ടെന്ന് പറഞ്ഞതാ ഹാരിസക്കാരൻ, അങ്ങനെ ഉടക്കുകയും ചെയ്ത് അവിടെ വെച്ച്. എന്നിട്ട് ലക്ഷ്മി ഏട്ടത്തെയാണെടി എന്നെ കൊണ്ട് കൂടി എനിക്ക് തന്നത്. എന്നിട്ട് പറഞ്ഞ കാര്യമായി റംസിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഒറ്റയ്ക്കാക്കി എല്ലാവരും ബാംഗ്ലൂരിൽ അടിച്ചു പൊളിക്കുകയായിരുന്നു എന്നും സഹോദരിയോട് റംസി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവശിയായി വീട്ടിലെത്തിയ റംസിയെ കരിക്കോട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടിയും വന്നു.
എന്നാൽ ഗർഭചിത്രം നടത്തിയ വിവരം റംസിയുടെ കുടുംബത്തെ അറിയിക്കാൻ ലക്ഷ്മി പ്രമോദ് അനുവദിച്ചില്ല. 10 ദിവസത്തോളം റംസി അവശനിലയിലായിരുന്നു. റംസിയെ നടി കൂട്ടിക്കൊണ്ടു പോയാൽ 1-2 ദിവസം മാത്രമാണ് എടുക്കാറുള്ളതെങ്കിലും ഗർഭചിത്രത്തിന് കൊണ്ടുപോയ സമയം 1 ആഴ്ചയോളം റംസി വീട്ടിൽ എത്തിയിരുന്നില്ല. സഹോദരി പലതവണ റംസിയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ എടുക്കുന്നതിന് ലക്ഷ്മി പ്രമോദായിരുന്നു ഒരിക്കൽ പോലും റംസിയെ കൊണ്ട് സംസാരിപ്പിക്കാൻ അനുവദിച്ചില്ല. അത് കൂടാതെ തന്നെ ഈ ഭ്രൂണഹത്യയുമായി ബന്ധപ്പെട്ട് സാധാരണ ഈ വീട്ടിൽ നിന്ന് പോകുമ്പോൾ 1 ദിവസമായ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് വരുന്നത്, പക്ഷേ ഈ ഭ്രൂണഹത്യ നടന്നു എന്ന് പറയുന്ന ഞങ്ങൾക്ക് വിശ്വാസമുള്ള ആ ദിവസങ്ങളിൽ 1 ആഴ്ചയോളം എടുത്തു റംസി ഇവിടുന്ന് പോയിട്ട് തിരികെ ഇവിടെ വരാൻ വേണ്ടി. അതിനുശേഷം റംസിക്ക് ശാരീരികമായി മാനസികമായി ഭക്ഷണം കഴിക്കുന്നില്ല, ശാരീരികമായി നല്ല ബുദ്ധിമുട്ട് റംസിക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം പല പല കോംപ്ലിക്കേറ്റഡ് പ്രശ്നങ്ങളുണ്ടായി. ഞങ്ങൾ കരിക്കോട് ആശുപത്രിയിലും അതുപോലെ തന്നെ ഞങ്ങൾ മറ്റ് 1 ആശുപത്രിയിൽ റംസിയെ കൊണ്ട് ഞങ്ങൾ കാണിച്ചായിരുന്നു. അതിനുശേഷവും നമ്മൾ ഈ ഒരു വിഷയം ഉണ്ടായി എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പക്ഷേ റംസി ഒന്നും ഞങ്ങൾ തുറന്നു പറഞ്ഞില്ല. പക്ഷേ 100% ഈ സമയത്താണ് ഭ്രൂണഹത്യ നടന്നത്. ഈ 6-7 ദിവസങ്ങൾ മാറി നിൽക്കുന്ന ഈ സമയത്ത് ഞങ്ങൾ പലതവണ റംസിയെ അനുസി വിളിക്കുമ്പോഴും എടുക്കുന്നത് ലക്ഷ്മി പ്രമോദാണ്. എടുത്തിട്ട് ബാത്റൂമിലാണ്, റംസി ബാത്റൂമിലാണെന്ന് പറഞ്ഞ് ഒഴിയുന്ന ഒരു സമീപനമാണ്. ആ ഒരു 6-7 ദിവസം അതിൽ വലിയ തെളിവ് വേണ്ട, 6-7 ദിവസത്തോളവും ഞങ്ങൾ വിളിക്കുമ്പോഴൊക്കെ കൂടുതലും സമയം എടുക്കുന്ന ലക്ഷ്മി പ്രമോദാണ്. അവൾ ആദ്യമായിട്ട് അവസാനമായിട്ട് ആ അത്രയും ദിവസം മാറി നിൽക്കുന്ന ലക്ഷ്മി ഏട്ടത്തി വന്ന് വിളിച്ചോണ്ട് പോകുന്ന ദിവസം ഗർഭചിത്രത്തിന് സമ്മതിച്ചാൽ ഉടൻ വിവാഹം നടത്താമെന്ന് സമ്മതിപ്പിച്ച ലക്ഷ്മി പ്രമോദും കൂട്ടരും പിന്നീട് പുതിയ കുട്ടിയുടെ വീട്ടുകാരുമായി ബന്ധം പുലർത്തുകയും വിവാഹം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നതുമാണ് റംസി കണ്ടത്. ഹാരിസിലിനി വിശ്വാസം വേണ്ട, മറ്റൊരു വിവാഹം കഴിക്കാൻ ലക്ഷ്മി പ്രമോദ് റംസിയെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. അതിൽ കുപിതയായ റംസി പിന്നീട് ലക്ഷ്മി പ്രമോദുമായി അകലം പാലിച്ചു. മരണത്തിന് 2 ദിവസം മുൻപ് സെപ്റ്റംബർ 1 റംസി ഹാരിസിന്റെ വീട്ടിലെത്തി ആരിഫയുടെ കാല് പിടിച്ചു കരഞ്ഞെങ്കിലും ആരിഫ പുറം കാലുകൊണ്ട് റംസിയെ ചവിട്ടി മാറ്റുകയായിരുന്നു. ഇത് കണ്ട് ലക്ഷ്മി പ്രമോദിന്റെ മകൾ ആരിഫയെ ഗ്ലാസ് എടുത്തെറിയുകയും ആരിഫയോട് ദേഷ്യപ്പെടുകയും ചെയ്തു. മരണ ദിവസവും ആ കുട്ടിയുടെ സ്നേഹത്തെപ്പറ്റി റംസി സഹോദരിയോട് കരഞ്ഞുകൊണ്ട് സംസാരിച്ചിരുന്നു. എന്നോട് സ്നേഹമുള്ള ഒരേ ഒരാൾ ലക്ഷ്മി പ്രമോദിന്റെ കുഞ്ഞ് മാത്രമേ ഉള്ളൂ എന്നവൾ വിലപിച്ചു. എന്നെ തന്നു പറയുകയും ചെയ്തു. ആ കുഞ്ഞിനെ മാത്രമേ ഉള്ളൂ ആ സ്നേഹം. അവിടെ ചെന്നപ്പോൾ ബാക്കി എല്ലാവരും എന്നെ ആട്ടിപ്പുറത്താക്കി. ആ കുഞ്ഞോടി വന്ന് കണ്ണ് തുടച്ചു വന്നു. എന്നിട്ട് ആരിവമായി അവിടെ ഇരുന്ന ഗ്ലാസ്സൊക്കെ എടുത്ത് ഇറങ്ങി. ഈ ആരിവ എൻ്റെ ഇഞ്ഞായ വഴക്ക് പറയുന്നത്, ഇറങ്ങിപ്പോടി ആരിവ എന്നും പറഞ്ഞ് ആ കുഞ്ഞ് ആരിവമ്മടുത്ത് പറഞ്ഞു. അത്ര സ്നേഹമാണ് കുഞ്ഞിനെ ഇങ്ങോട്ട് ആ നോക്കിയൊരു സ്നേഹമാണ്. ബാക്കി കുഞ്ഞു മനസ്സിൽ കള്ളമില്ലെന്ന് പറഞ്ഞങ്ങനെയാണ്. മരണത്തിന് മിനിറ്റുകൾക്ക് മുൻപ് അവസാന ശ്രമമെന്ന നിലയിൽ ആരിഫയോട് റംസി നടത്തിയ ഫോൺ സംഭാഷണത്തിലും ആരിഫ ഹാരിസിനോട് സംസാരിച്ചു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം എന്നൊരു സമാധാന വാക്കുപോലും പറഞ്ഞിട്ടില്ല. ഹാരിസുമായി വാട്സാപ്പിലൂടെ വീഡിയോ കോൾ വിളിച്ചുകൊണ്ട് റംസി കൈകളിലെ ഞരമ്പ് മുറിക്കുമ്പോഴും അവളെ പിന്തിരിപ്പിക്കാനോ വീട്ടുകാരെ സമയത്ത് വിവരം ധരിപ്പിക്കാനോ ഹാരിസ് മുതിർന്നില്ല. റംസിയുടെ മരണത്തിലൂടെ മാത്രമേ തനിക്ക് മറ്റൊരു വിവാഹം കഴിക്കാൻ കഴിയൂ എന്ന് ഹാരിസിന് അറിയാമായിരുന്നു. ഹാരിസിന്റെ പിതാവും റംസിയെ വിവാഹത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. നീ ഒന്നും ചെയ്യരുത്, കൈമുറിച്ച ഫോട്ടോ ഉമ്മായും ഹാരിസും എല്ലാവരും വീഡിയോ കോള് ചെയ്തു വരെ എല്ലാം കണ്ടോണ്ടിരിക്കുന്നു. അന്നേരം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുമ്പോൾ അവൾ എടുക്കുക, എന്നെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തോണ്ട് ഈ പ്രശ്നങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ പ്രസവിച്ച് കിടക്കുന്ന സമയത്തെല്ലാം അവർ വിളിക്കുകയെടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അന്നേരം പിന്നെ ഒരു വാക്ക് വിളിച്ച് എൻ്റെ അടുത്ത് ഉമ്മാടുത്ത് ആർത്തിനും പറഞ്ഞു, ഇന്ന കാര്യം അവിടെ നടക്കുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചേക്കണേ എന്നൊന്ന് പറഞ്ഞാൽ മതി, ഇല്ലേ അവളെ വിളിച്ചിട്ട് റംസി അങ്ങനെ ചെയ്യല്, ഞാൻ ഉറപ്പ് വരാം നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തിത്തരാം എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, ഒരു പ്രതീക്ഷ ഇല്ലാതാക്കി കളഞ്ഞു. റംസിയുടെ മരണത്തിന് 1 ആഴ്ച മുൻപ്, അതായത് മറ്റൊരു വിവാഹം ഉറപ്പിക്കുകയും വിവാഹം നടത്താൻ റംസി കെഞ്ചി അപേക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ഹാരിസ് റംസിയുടെ വീട്ടിലെത്തി 10,000 രൂപ റംസിയുടെ മാതാവിൽ നിന്നും വാങ്ങിക്കൊണ്ടു പോയിരുന്നു. ഒരു പെണ്ണിന് മോഹം നൽകി അവളുടെ മാനം കവർന്ന് ഗർഭചിത്രം നടത്തി അവളുടെ സ്വർണവും പണവും എല്ലാം കൊള്ളയടിച്ച് ഒരു നല്ല വാക്കുപോലും പറയാതെ അവളെ മരണത്തിലേക്ക് അയച്ച ക്രൂരത തെളിയിക്കാനും ഇവരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരാനും കുടുംബം കാണുന്ന ഏക വിശ്വാസം SP KG സൈമണിലും DYSP അനിൽകുമാറിലുമാണ്. ന്യൂസ് ഡെസ്ക്, കേരളീയം.